ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. സോയ ചങ്ങ് കൊണ്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള സോയ ചങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് ഇതേപോലെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ സോയ കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളം ഇതിന് എടുക്കുന്നില്ല കേട്ടോ, വെള്ളം ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഒന്ന് ചതച്ചെടുത്തത് കേട്ടോ, അത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ കഷ്ണത്തിന് ഒപ്പമുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഒരുപാടൊന്നും ആവശ്യമില്ല. ഇതാ ഈ ഒരു ലെവലിൽ നിന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ താഴെ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ട് നമ്മളൊരു 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. 1 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പാകത്തിലാണ് കേട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിന്ന് കുറച്ച് സോയച്ചങ്ങ് മാറ്റിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഗ്രേവിക്ക് ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാനിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതേപോലെ തന്നെ ഒരു 8-10 ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് കളറ് നന്നായിട്ട് മാറി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കളറൊന്ന് മാറി വരുമ്പോൾ 2 പച്ചമുളക് പൊട്ടിച്ചത് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുത്ത് നല്ല ഗോൾഡൻ കളറാക്കിയെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 നുള്ള് മുളക് പൊടിയും. നമ്മൾ നേരത്തെ ഓൾറെഡി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1 നുള്ള് നമ്മൾ നേരത്തെ ചേർത്ത മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതാ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ സോയ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ പേസ്റ്റ് അരച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായി കിട്ടാനാട്ടോ നമ്മുടെ ഗ്രേവി, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്യാം. ആ സമയത്ത് തന്നെ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ സോയ ചങ്ങ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാണ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ചേർത്തിട്ടില്ല, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് നല്ല 1/2 പാലായിട്ടുള്ള നാളികേര പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ങ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും കാണാം. താങ്ക് യു.